ഞാൻ കഴിക്കുന്നത് കണ്ട് ആരും കഴിക്കണ്ട, എൻ്റെ പഠനം എൻ്റെ ചികിത്സാ രീതികളൊക്കെ വേറെയാണ്, ഞാൻ മറ്റുള്ളവരെ ഓടുന്ന വഴിയിലേക്ക് ഓടില്ല, ഞാൻ തിരിഞ്ഞോടുന്ന ടൈപ്പാണ്. സുരേഷ് മേപ്പാടി, അപ്പോൾ ഒരുപാട് മരുന്നുകളെ കുറിച്ച് പറഞ്ഞാൽ, അപ്പൊ ഈ കള്ളിച്ചെടി എവിടെ ഇട്ടാലും മുളയ്ക്കും, വെള്ളമില്ലാത്ത സ്ഥലത്തിട്ടാലും മുളയ്ക്കും, അത് ആ വെള്ളത്തെ വലിച്ചെടുക്കാനും ഭൂമിയിൽ നിന്ന് എവിടെ ഉണ്ടെങ്കിലും ആ വെള്ളത്തെ അടിയിൽ നിന്ന് ഭൂമിന്റെ അടിയിൽ നിന്ന് വെള്ളത്തെ വലിക്കാനുള്ള. ഇത് കള്ളിച്ചെടി ഒരുപാട് ഐറ്റം ഉണ്ട്, അതിൽ പലതരം. ഇത് സാധാ കള്ളിച്ചെടി അല്ല, ഇത് ശ്രദ്ധിച്ചു നോക്കൂ, ശ്രദ്ധിക്കണം. എന്താ അറിയോ, കള്ളിച്ചെടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഗുണം പല നിങ്ങൾ പറിക്കുന്ന ഏതെങ്കിലും പറിച്ചിട്ട് സുരേഷ് മാപ്പിടെ അതിന് പറഞ്ഞില്ലെന്ന് പറഞ്ഞാല്, അറിഞ്ഞ വൈദ്യനുണ്ട് അറിയാത്ത വൈദ്യനുണ്ട്, എല്ലാം അറിയാം എല്ലാനും വൈദ്യനല്ല, കരയിൽ കൂടെ നടക്കുന്നവനും വൈദ്യനല്ല, ആഴത്തുകൂടെ പഠിക്കണം, ആത്മാവിനെ ചിന്തയും കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണം, പിന്നെ അത് ദൈവത്തിന്റെ അനുഗ്രഹവും വേണം. കാട്ടുകള്ളിയാണ്, കാട്ടുകള്ളിയാണ് ഇത്, പിന്നെ കാടുകളിലാണ് കൂടുതൽ കാണപ്പെടുക, പെരും കാടുകളിൽ. അപ്പൊ ഈ പെരും വനത്തിൽ നിന്നാണ് നമ്മൾ ഇത് പറിച്ചെടുത്ത് എടുത്തത്. കണ്ടോ, ഇഷ്ടം പോലെ കണ്ടോ, കള്ളിച്ചെടിയിൽ ഒരുപാട് ഐറ്റം ഉണ്ട്. 5000 ഏക്കർ അങ്ങനത്തെ ഒരു ടൈപ്പാണിത്. ഇത് ഇത് ചില കള്ളിച്ചെടി കള്ളിച്ചെടി കഴിക്കാൻ പറ്റില്ല. ഇത് കഴിക്കാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞങ്ങള് എത്ര റിസ്ക് എടുത്തിട്ട് ഇത് പറിച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവരികയാണ്. പറയാണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും എടുത്ത് കഴിച്ചേക്കരുത്. അപ്പോൾ നമ്മളെ പറയരുത്. അങ്ങനെ കുറച്ച് വിവരദോഷികൾ ഉണ്ട്, എല്ലാം സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചവനും പിന്നെ വാങ്ങി വെച്ചവനൊന്നും വൈദ്യനല്ല. അവന് ഈ ലോകത്തെ കാണിക്കാനും ലോകത്തിന്റെ പഠനമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ ആൾക്കാർ കുറെ ഉണ്ട് ഇവിടെ, അവരൊക്കെ ലോകത്തെ വെറുപ്പിച്ചിട്ടുള്ളൂ. കണ്ടുപിടിച്ചവൻ ഏത് കോളേജിലാണ് പഠിച്ചത്? ലാപ്ടോപ്പ് കണ്ടുപിടിച്ചവൻ ഏത് കോളേജിലാണ് പഠിച്ചത്? അപ്പോ അങ്ങനെയുള്ള ചില പഠനങ്ങളുണ്ട്. നീ പട്ടവും സർട്ടിഫിക്കറ്റും വാങ്ങിട്ട് അതല്ല ഇതല്ല എന്ന് പറയുന്നത് തെറ്റാണ്. പമ്പര വിഡ്ഢികൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ ശ്രദ്ധിച്ച് പഠിക്കുക. ജനം നീ പരമ വിഡ്ഢി ആകല്ലേ, ജനത്തിനോട് പറയാനുള്ളത്. നീ ഉണർന്നിരിക്കൂ, ഉഷാറാവൂ, ഒരേ പേജിൽ നിൽക്കല്ലേ, 1000 പേജ് മറിച്ച് നോക്കി കൊണ്ടിരിക്കും. ഇത് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? അപ്പൊ ഇത് ഇങ്ങനത്തെ സംഗതികൾക്ക്, വയർ അസിഡിറ്റി, മൂലക്കുരു, അതേമാതിരി ക്യാൻസർ, മാറാത്ത അസുഖങ്ങൾക്കൊക്കെ പല രീതിക്കും മരുന്ന് ഉണ്ടാക്കാം. അത് ഉണ്ടാക്കാൻ പഠിക്കണം, സുരേഷ് മേപ്പാടിയെ പഠിപ്പിക്കുള്ളൂ കേട്ടോ. ഇതിപ്പോ എങ്ങനെ കഴിക്കുന്നത്? ഇത് ഞാൻ കഴിച്ച് കാണിച്ചുതരാം. ഇതില് മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില ഇതൊക്കെ വെട്ടിയിട്ട് ഇത് ചെറുതാക്കി മുറിച്ച് ഇട്ടിട്ട് കഴിച്ചാൽ നല്ല വെണ്ടക്ക കഴിച്ച മാതിരിക്കും. ഇത് നരമ്പ് സംബന്ധമായ അസുഖങ്ങൾക്കും നല്ല സാധനം. മാറിപ്പോരല്ലേ? ആ സാധനം മാറിപ്പോരുത്. സുരേഷ് പറഞ്ഞു പറഞ്ഞിട്ട് ഏതെങ്കിലും എടുത്ത് കഴിച്ചേക്കരുത്. ഞാൻ ആരും കഴിക്കാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ. ഇത് ഞാൻ കഴിക്കുന്നത് കണ്ട് ആരും കഴിക്കണ്ട, എന്റെ പഠനം എന്റെ ചികിത്സാ രീതികളൊക്കെ വേറെയാണ്, ഞാൻ മറ്റുള്ളവരെ ഓടുന്ന വഴിയിലേക്ക് ഓടില്ല, ഞാൻ തിരിഞ്ഞോടുന്ന ടൈപ്പാണ്. അപ്പോൾ എന്റെ അടുത്ത് വന്ന് എന്റെ കൺസൾട്ടിങ്ങും എന്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്ന വീഡിയോയിലുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ കാണാം.